കരൂർ രാമപുരം പഞ്ചായത്തുകളിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ ഇന്നത്തെ പ്രചാരണം. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ ആദ്യഘട്ട വാഹന പ്രചാരണം അവസാനിച്ചു. മുത്തോലി, മീനച്ചിൽ, കൊഴുവനാൽ പഞ്ചായത്തുകളിലായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ പ്രചാരണം. വോട്ടിനായുള്ള നെട്ടോട്ടത്തിന്റെ ആ കാഴ്ചകളുമായി ഞങ്ങളുടെ മൂന്ന് പ്രതിനിധികൾ ചേരുകയാണ്. റിപ്പോർട്ട് കാണാം. ഇവിടെ ആരംഭിക്കുകയാണ്. രാവിലെ പി ജെ ജോസഫിനെ കണ്ട് പ്രചാരണം ഒന്നുകൂടി ഉഷാറാക്കിയിരിക്കുകയാണ് പാലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം. സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ച് യോഗത്തിൽ തന്നെ പി ജെ സാർ ഉണ്ടായിരുന്നു. യു ഡി എഫ് നേതൃത്വമാണ് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെ പലതവണ കണ്ടിരുന്നുവെങ്കിലും ഭവനത്തിൽ പോയി കണ്ടത് ഇന്നാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്ന ജോസ് ടോമിനായി വാഹനത്തിൽ തൊട്ടുപിന്നാലെ തുറന്ന വാഹന പ്രചാരണം തീരാൻ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. യു ഡി എഫിന്റെ ആണ് പാലാ നിയോജകമണ്ഡലം. സ്ഥാനാർത്ഥി ആരായിരുന്നാലും യു ഡി എഫ് പാലാ നിയമമണ്ഡലത്തിൽ മാണി സാറിന്റെ നിയമമണ്ഡലത്തിൽ മറ്റൊന്നും സംഭവിക്കില്ല. ജോസ് ടോമിന് കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പാലായിൽ ജോസഫ് വിഭാഗം കൂടി സജീവമായതോടെ പ്രചാരണത്തിൽ മേൽക്കൈ നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി. യു ഡി എഫിൽ ഏറ്റവും തർക്കം നിലനിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് രാമപുരം. രാമപുരത്ത് നിന്നായിരുന്നു മാണി സി കാപ്പൻ വാഹന പ്രചാരണം തുടങ്ങിയത്. പ്രിയപ്പെട്ടവൻ മാണി സി കാപ്പൻ, നിങ്ങളെ നേരിൽ കാണുവാൻ, നേരിൽ കണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹ ആശംസകൾ ഏറ്റുവാങ്ങുവാൻ ഈ രാജവീഥിയിൽ കൂടി കടന്നു വരികയാണ്. ഗവൺമെന്റ് എന്തെങ്കിലും പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഏതെങ്കിലും പ്രസ്ഥാനം ഏതെങ്കിലും പഞ്ചായത്തിലുണ്ടോ? പാലായിലുണ്ടോ? ഉള്ള പ്രസ്ഥാനങ്ങൾ രണ്ടെണ്ണം നന്നായി പോയിരുന്ന രണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അടച്ചുപൂട്ടി. അവിടുത്തെ തൊഴിലാളിക്ക് തൊഴിലില്ല, കർഷകർക്ക് 1,000 കോടി രൂപയ്ക്ക് മേടി കൊടുക്കാനുണ്ട്. അത് റിവൈവ് ചെയ്ത് അത് വീണ്ടും കൊണ്ടുവരും. നേരിൽ കണ്ട് നിങ്ങളുടെ എല്ലാം വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ നോക്കുന്ന പൊന്നടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോട് പിടിപ്പിച്ച്. കോട്ടയം ജില്ലയുടെ പ്രിയങ്കരനായ അമരക്കാരൻ യുവാവായ ശ്രീമാൻ എൻ ഹരിക്ക് കെ സുരേന്ദ്രനായിരുന്നു ഇന്നത്തെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. രണ്ടിനും ബദലായി മുന്നോട്ട് വരുന്ന ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്ന ശ്രീ എൻ ഹരിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഈ വോട്ടർമാരെ ഒന്നുകൂടെ കണ്ട് വോട്ടുറപ്പിക്കാനാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം. ഇനി 3-4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ പഞ്ചായത്ത് തലത്തിലും ഈ ബൂത്ത് തലത്തിലൊക്കെ പ്രവർത്തകർ ഉഷാറായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കണമെന്ന് നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവ് തന്നെ പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.